ഇന്നൊരു പച്ചമാങ്ങ വെച്ചിട്ടുള്ളൊരു ജെല്ലി കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ ഒരു ജെല്ലിയാണ് അപ്പോൾ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇനി ഇതിനാവശ്യമായിട്ടുള്ള സാധനം എന്തൊക്കെയാന്ന് നോക്കാം ഈ ഒരു പച്ചമാങ്ങ ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിപ്പമുള്ളൊരു പച്ചമാങ്ങ നന്നായിട്ട് പീൽ ചെയ്തിട്ടുണ്ട് ഞാൻ ഇത് ചെറിയ പീസാക്കി പീസാക്കി മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് ജ്യൂസാക്കിയതിന് ശേഷമാണ് നമ്മൾ ജെല്ലി ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ അത് ചെറിയ പീസാക്കിയിട്ടുണ്ട് ഇനി മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഒരു മുക്കാൽ കപ്പോളം വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് അരച്ചെടുക്കേണ്ടത് ഇതിലേക്ക് മുക്കാ കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചിട്ട് ഇതിൻ്റെ ജ്യൂസ് നമുക്ക് മാറ്റി വെക്കാം ഇനി ഇപ്പോൾ പേസ്റ്റ് പോലെ അരച്ചിട്ടോ ജ്യൂസൊക്കെ ഞാൻ ഇതിൻ്റെ ചണ്ടിയൊക്കെ ഒഴിവാക്കി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇനിയാണ് നമ്മൾ ജെല്ലി തയ്യാറാക്കാൻ പോകുന്നത് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂണോളം ഞാൻ അതിലേക്ക് പഞ്ചസാര ഇട്ടുണ്ട് നിങ്ങൾ വാങ്ങനുസരിച്ച് അനുസരിച്ച് എല്ലാം വാങ്ങിയാണെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർക്കാം പിന്നെ അതിൽ മൂന്ന് ടേബിൾ സ്പൂണോളം ചേർക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം രണ്ട് ടേ ടീസ്പൂണ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മിക്സ് ചെയ്യാം ഇത് കട്ട കട്ടാതെ നമ്മൾ ഈ ജ്യൂസിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഈ ജ്യൂസിലേക്ക് കോൺഫ്ലവർ ആന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇനി ഒരു പാന് പാന് അടുപ്പത്ത് വെച്ചിട്ടാണ് നമ്മളത് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ സമയത്ത് ഞാൻ ഒരു പാനിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നാ കുറച്ച് സമയം എടുക്കും ഒരഞ്ചോ പത്തോ മിനിറ്റ് എടുത്തിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ തീ കൂട്ടിച്ചാൽ പെട്ടെന്ന് അടി പിടിക്കും അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം അത് കുറുക്കിയെടുക്കാൻ അപ്പോൾ ഏകദേശമൊക്കെ അത് കുറുകി ഇങ്ങനെ തിക്കായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനിയും നന്നായിട്ട് കൈയെടുക്കാതെ ഇലക്കി കൊടുക്കുക നന്നായിട്ട് ഒന്ന് കുറുകുമ്പോൾ നമുക്കത് തീ ഓഫ് ചെയ്യാം ഏകദേശം ഈ തിക്നെസ് വന്നിട്ടുണ്ട് ഇനി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതാ കേട്ടോ ഈ പരുവത്തിലാണ് നമുക്ക് വേണ്ടത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഞാൻ അവിടെ നാല് ബൗൾ എടുത്തിട്ടുണ്ട് മൂന്ന് ഗ്ലാസിൻ്റെ ബൗളും അതുപോലെ ചെറിയൊരു സ്റ്റീലിൻ്റെ ബൗളാണ് എടുത്തിട്ടുള്ളത് സ്റ്റീലിൻ്റെ ബോളിൽ ഞാൻ കുറച്ച് എണ്ണ പറ്റിയിട്ടുണ്ട് കേട്ടോ സൺഫ്ലവർ ഓയിൽ അതോ നെയ്യോ എന്താണ് ഞങ്ങൾക്ക് വേണ്ടത് ചാ പറ്റുക ഞാൻ സൺഫ്ലവർ ഓയിൽ പറ്റിയിട്ടുണ്ട് ഇനി ഗ്ലാസിൻ്റെ ബൗളിലൊന്നും പറ്റിയിട്ടില്ല കേട്ടോ ഗ്ലാസിൻ്റെ ബോളിൽ ചെറിച്ചാൽ അതിൻ്റെ ചാടും ജെല്ലിയല്ലേ അല്ലേ സ്റ്റീലിൻ്റെ ബോളിൽ നിന്ന് കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും അപ്പം ഞാൻ മൂന്ന് ബൗളിലേക്കാക്കി അത് മാറ്റട്ടെ ഫുള്ളായിട്ട് നിറക്കണില്ല കേട്ടോ സ്റ്റീലിൻ്റെ ബൗളിലൊരു മുക്കാൽ ഭാഗവും ഗ്ലാസിൻ്റെ ബൗളിൽ ഒരു കാൽ ഭാഗം ആക്കിയിട്ട് കാൽ ഭാഗമാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അഞ്ച് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിനു ശേഷം നമുക്കത് മാറ്റാം അപ്പോൾ അഞ്ച് മണിക്കൂറിനശം ഫ്രിഡ്ജിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ ജെല്ലി സ്റ്റീലിൻ്റെ ബൗളിലാക്കിയിട്ടുള്ളതാണ് കേട്ടോ അത് കുറച്ച് എടുക്കാനൊരു ബുദ്ധിമുട്ടായിരുന്നു എണ്ണ പറ്റിയിട്ട് തന്നെ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഗ്ലാസ്സിൻ്റെ ബൗളുള്ളത് പെട്ടെന്ന് എടുക്കാൻ പറ്റും അപ്പോൾ കഴിയണത് ഗ്ലാസിൻ്റെ ബോളിൽ ഇതാ നോക്കാം അപ്പോൾ ഗ്ലാസ്സിൻ്റെ ബോളുള്ളത് കണ്ടില്ലേ പെട്ടെന്ന് തന്നെ ഇളകി പോരും അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് മാറ്റട്ടെ ഞാൻ ഫുള്ളായിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ എൻ്റെ മുകളിൽ ഞാൻ കുറച്ച് പഞ്ചസാര കയറിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും താങ്ക്സ് ഫോർ വാച്ചിങ്